ഉലകനായകൻ ആണ്ടവൻ പരമക്കുടി ഭഗവാൻ സകലകലാ വല്ലഭൻ അങ്ങനെ ഏറെയാണ് കമൽഹാസന് മലയാളിയായും തെലുങ്കനായും കന്നടക്കാരനായും തമിഴനായും ചൈനക്കാരനായും അമേരിക്കക്കാരനായും അദ്ദേഹം ഓരോ തവണയും പ്രേക്ഷകനെ അമ്പരപ്പിച്ചുകൊണ്ടേയിരുന്നു ആക്ഷനും കോമഡിയും റൊമാൻസും സെൻറിമെൻസും തുടങ്ങി വൈകാരിക ഭാവങ്ങളെ വ്യത്യസ്തമായി പകർന്നാടി കഴിഞ്ഞ അറുപത് വർഷങ്ങളിലേറെയായി വെള്ളിത്തിരയിൽ മായാജാലം തീർക്കുകയാണ് അദ്ദേഹം പരീക്ഷണങ്ങൾക്കുള്ള ധൈര്യവും അഭിനയ ചാതുര്യത്തിലെ പകരം വെക്കാനില്ലാത്ത മെയ്വഴക്കവും ആശയങ്ങളിലും അറിവിലും വാക്കുകളിലുമുള്ള മൂർച്ചയുമൊക്കെയായി വിശ്വരൂപങ്ങൾ പലതും ആ കലാകാരനിലൂടെ മിന്നിമുറഞ്ഞു കൂനനായും സ്ത്രീയായും കുള്ളനായും വൃദ്ധനായും അരങ്ങിൽ അദ്ദേഹം ആടിത്തിമുറത്തു അഭിനയമെന്ന പോലെ സിനിമയുടെ വിവിധ വശങ്ങളിൽ മേൽവിലാസം സൃഷ്ടിച്ചിട്ടുണ്ട് ഉലക നായകൻ സംവിധായകൻ തിരക്കഥാകൃത്ത് നിർമ്മാതാവ് ഗായകൻ ഗാനരചയിതാവ് നർത്തകൻ രാഷ്ട്രീയക്കാരൻ എന്നിങ്ങനെ തുടരുന്ന പല മേഖലകൾ കാലം ഇത്രയായിട്ടും ഏത് നിർവചനത്തിൽ അദ്ദേഹത്തെ നിർത്തുമെന്ന ചോദ്യത്തിന് ഇന്നും ആർക്കും ഉത്തരമില്ല അഭിനയിച്ച സിനിമകൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങാതെ പോയ സിനിമകളും അനൗൺസ് ചെയ്തിട്ട് നടക്കാതെ പോയ സിനിമകളും പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ചിരുന്നു വിക്കിപീഡിയയിൽ കമൽഹാസന്റെ പുറത്തിറങ്ങാത്ത പ്രൊജക്റ്റുകൾക്കായി ഒരു പേജ് തന്നെയുണ്ട് അന്നും ഇന്നും കമലിൻ്റേതായി എടുക്കാൻ ഉദ്ദേശിച്ച പല സിനിമകളും നടന്നിരുന്നുവെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മുതൽക്കൂട്ടാകാൻ കെൽപ്പുള്ളവയായേനെ അതിൽ പലതും അത്തരത്തിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കമൽഹാസൻ തന്നെ സംവിധാനം ചെയ്ത എന്ന ചിത്രം ഇന്നും കമൽഹാസന്റെ ഒരു ഇന്റർവ്യൂ എടുത്താൽ അതിൽ മരുതനായകം കടന്നുവരും പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ വിസ്മയമായി മാറിയനെ മരുതനായകം യൂട്യൂബിൽ ഇപ്പോഴും ചിത്രത്തിനായി ഇളയരാജ ഒരുക്കിയ ഒരു ഗാനവും ചില രംഗങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന ട്രെയിലർ എന്ന് പറയാവുന്ന ഒരു വീഡിയോയും ലഭ്യമാണ് പ്രശസ്ത നോവൽ രചയിതാവായ എസ് രംഗരാജനുമായി ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ കമൽ പൂർത്തിയാക്കിയത് എൺപത്തഞ്ച് കോടിയോളം രൂപയാണ് ചിത്രത്തിന്റെ മുതൽ മുടക്കായി അന്ന് നിശ്ചയിച്ചിരുന്നത് ചിത്രത്തിന്റെ പിന്നണിയിൽ നിശ്ചയിക്കപ്പെട്ടവരും ഇന്ത്യയിലെ തന്നെ പ്രശസ്തരായിരുന്നു മുതൽ മുടക്ക് തന്നെയായിരുന്നു ചിത്രത്തിൽ പ്രധാന വില്ലനായി എത്തിയത് അന്ന് എൺപത്തിയഞ്ച് കോടി എന്ന് പറയുന്നത് വലിയ തുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ചിത്രത്തിന്റെ പോസ്റ്ററുകൾ ക്യാൻസ് ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ ഒരുപാട് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ മരുതനായകം സംഭവിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇന്ത്യൻ സിനിമയിലെ തന്നെ ട്രെൻഡ് ചേഞ്ചർ ആകുമെന്ന് ആരാധകർ ഇന്നും ഉറപ്പിച്ചു വിശ്വസിക്കുന്ന സിനിമകളിലൊന്നാണ് കമൽഹാസന്റെ മർമ്മയോഗി ആളവന്തന്റെ റിലീസിന് ശേഷം ആലോചിച്ച ചിത്രമായിരുന്നു ഇത് എന്നാൽ അന്നും ഇന്നും ചിത്രം നടന്നില്ല പിന്നീട് ദശാവതാരം എന്ന ചിത്രത്തിന് ശേഷം കമൽ ചിത്രം പ്രഖ്യാപിച്ചു ഹോളിവുഡിനോട് കിടപിടിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് ചിത്രത്തിനായി ഉപയോഗിക്കുന്നത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ നൂറ്റി അൻപത് കോടിയായിരുന്നു ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് ഹേമമാലിനിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുവെന്ന് അന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതുപോലെ തൃഷ ശ്രീയാശരൻ സുസ്മിതാ സിൻ തുടങ്ങിയവരും ചിത്രത്തിൻ്റെ ഭാഗമാകുന്നുവെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു തൃഷയുടെയും കമലിന്റെയും ഒരു ഫോട്ടോഷൂട്ടും അന്ന് നടന്നിരുന്നു നിർമ്മാതാക്കൾ ചിത്രത്തിൽ നിന്ന് പിന്മാറിയതോടെ ചിത്രം ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു കമൽഹാസന്റെ മറ്റൊരു പ്രതീക്ഷയുള്ള ചിത്രങ്ങളിൽ ഒന്നായിരുന്നു സഭാഷ് നായിഡു ദശാവതാരത്തിലെ ബൽറാം നായിഡു എന്ന കഥാപാത്രത്തിൽ നിന്നാണ് ഈ സിനിമയിലേക്കുള്ള ത്രെഡ് ലഭിക്കുന്നത് ടി കെ രാജീവ് കുമാർ ആയിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ ശ്രുതി ഹാസനായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തേണ്ടിയിരുന്നത് കമലഹാസന്റെ തന്നെ ഇളയ മകൾ അസിസ്റ്റന്റ് ഡയറക്ടറായും ടീമിൽ ചേർന്നിരുന്നു രമ്യ കൃഷ്ണനും പ്രധാന വേഷത്തിൽ എന്നാൽ രാജീവ് കുമാറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഷൂട്ടിംഗ് നിർത്തിവെച്ചു പിന്നീട് എഡിറ്റർ ജെയിംസ് ജോസഫ് പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറി കമലിന് വീണ് പരിക്കേറ്റതോടെ അനിശ്ചിതകാലത്തേക്ക് ഷൂട്ടിംഗ് നീളുകയായിരുന്നു ഹിന്ദിയിലെ ആദ്യ സംവിധാന സംരംഭമായ നായക്ക് പൂർത്തിയായതിനു ശേഷം ശങ്കർ തന്റെ അടുത്ത പ്രഖ്യാപിച്ച പ്രൊജക്റ്റായിരുന്നു റോബോട്ട് കമൽഹാസനൊപ്പം പ്രീതി സിൻഡെ ആയിരുന്നു നായികയായി വരേണ്ടിയിരുന്നത് കമലും പ്രീതിയും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോഷൂട്ടും നടന്നിരുന്നു പിന്നീട് കമൽഹാസനുമായുള്ള തർക്കങ്ങളുടെ ഫലമായി പദ്ധതി ഉപേക്ഷിച്ചു ശങ്കർ പിന്നീട് രജനീകാന്തിനെയും ഐശ്വര്യ റായിയെയും വെച്ച് എന്ദിരൻ എന്ന പേരിൽ ചിത്രം പുറത്തിറക്കുകയും ചെയ്തു ഇതിഹാസ നോവൽ പൊന്നിയൻ സെൽവൻ പതിറ്റാണ്ടുകൾക്ക് മുൻപ് എം ജി ആർ സിനിമയാക്കുന്നതിന് ശ്രമം നടത്തിയെങ്കിലും പൂർണമാക്കാൻ കഴിഞ്ഞിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം കമൽഹാസനും ഇതേ നോവലിനെ സിനിമ രൂപത്തിലാക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നെങ്കിലും അതും സാധ്യമായില്ല സമീപകാലത്ത് പൊന്നിയൻ സെൽവൻ രണ്ട് ഭാഗങ്ങളിലായി തിയേറ്ററിലെത്തിയപ്പോൾ അതിൽ ആമുഖ വിവരണം നൽകാൻ സംവിധായകൻ മണിരത്നം തെരഞ്ഞെടുത്തതാകട്ടെ കമൽഹാസനെയും ഇതുകൂടാതെ നിരവധി സിനിമകൾ കമലിൻ്റേതായി ഉപേക്ഷിക്കപ്പെടുകയോ ഒഴിവാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് കമൽഹാസൻ തന്നെ തിരക്കഥ എഴുതിയ ചിത്രമായിരുന്നു ലണ്ടനിൽ കാമേശ്വരൻ ബിഗ് ബജറ്റ് ആയിരുന്നു അവിടെയും ചിത്രത്തിന് വില്ലനായെത്തിയത് എത്തിയത് അമിതാഭ് ബച്ചനൊപ്പം നരൻ എന്ന ചിത്രവും കമൽഹാസന്റേതായി വരുമെന്ന് പറഞ്ഞിരുന്നു തേവർ മകൻ ടു അമ്മ അപ്പ വിളയാട്ട് ബുദ്ധം ശരണം തലൈവൻ ഇരിക്കിരാൻ തുടങ്ങി നിരവധി സിനിമകൾ കമലിൻ്റേതായി ഉപേക്ഷിക്കപ്പെടുകയോ ഒഴിവാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്